ഏതെങ്കിലും ഒരു വാർത്ത കേട്ടിട്ട് ഒരേ സമയം തന്നെ സങ്കടവും ദേഷ്യവും അരിശവും കയറിയിട്ടുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ അങ്ങനെയൊരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു, വളരെയധികം ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. WWE ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു മൂവ് തന്നെയാണ് ഇത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. WWE അവരുടെ മേജർ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ബ്രോൺ സ്ട്രോമാൻ, അലിസ്റ്റർ ബ്ലാക്ക്, ബഡ്ഡി മർഫി അതുപോലെയുള്ള കുറച്ച് സൂപ്പർ സ്റ്റാറുകളെ WWE നിന്നും റിലീസ് ചെയ്തിരിക്കുന്നു അഥവാ അവരെ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളും അതേപോലെ തന്നെ സൂപ്പർ സ്റ്റാറുകൾ എങ്ങനെയാണ് ഇതിനെതിരെ പ്രതികരിച്ചത് എന്നുള്ളത് പറയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. June 2 രാത്രി 9:05 WWE അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലൂടെ ഈ ഒരു ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ബ്രോൺ സ്ട്രോമാൻ, അലിസ്റ്റർ ബ്ലാക്ക്, ലാന മർഫി, റൂബി റൈറ്റ്, സാന്റാന ഗാരറ്റ് എന്നിവരെ എല്ലാവരെയും തന്നെ WWE റിലീസ് ചെയ്തു എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർക്കെല്ലാവർക്കും തന്നെ നല്ലൊരു ഫ്യൂച്ചർ WWE ആശംസിക്കുന്നു എന്നുള്ളതും കൂടി ആ ഒരു ട്വീറ്റിൽ ഉണ്ടായിരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായിട്ടുള്ളത് ബ്രോൺ സ്ട്രോമാൻ്റെ കാര്യവും അലിസ്റ്റർ ബ്ലാക്കിൻ്റെ കാര്യവുമാണ്. കാരണം ബ്രോൺ സ്ട്രോമാൻ എന്ന് പറഞ്ഞാൽ ഒരു വമ്പൻ പവർ ഹൗസ് റെസ്ലറാണ്. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും അടുത്ത് നടന്നിട്ടുണ്ടായിരുന്ന പേപ്പർ വ്യൂ ആയിട്ടുള്ള റസൽമേനിയ ബാക്ക്ലാഷിൽ WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച് വരെ കളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ട്രിപ്പിൾ ത്രെറ്റ് മാച്ച്. ആ ഒരു മാച്ചിൽ തോറ്റിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന് നല്ലൊരു സ്റ്റോറി ലൈൻ തന്നെ ലഭിക്കും എന്നുള്ളത് തന്നെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും വലിയൊരു ലെവലിൽ, വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലെവലിൽ മത്സരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബെസ്റ്റ് റെസ്ലർ തന്നെയാണ് ബ്രോൺ സ്ട്രോമാൻ. ബാക്കിയുള്ള ജയന്റ് റെസ്ലേഴ്സിനെ പോലെയല്ല, അത്യാവശ്യം നല്ല ഫിസിക്കൽ ബോഡിയും അത്യാവശ്യം നല്ല സ്പോർട്സ് ബോഡിയും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ബ്രോൺ സ്ട്രോമാൻ. അതുകൊണ്ട് തന്നെ ബ്രോൺ സ്ട്രോമാനെ ഒരിക്കലും തന്നെ WWE ഒഴിവാക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്തതായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ അലിസ്റ്റർ ബ്ലാക്കാണ്. അലിസ്റ്റർ ബ്ലാക്കിൻ്റെതും ഇതേപോലെ തന്നെയാണ്, ഒരുപാട് നാൾ WWE ഉപയോഗിക്കാതെ വെച്ചു. NXT എന്നുണ്ടെങ്കിൽ അടിപൊളി പെർഫോമൻസ് നടത്തിക്കൊണ്ട് മെയിൻ റോസ്റ്ററിൽ വന്നതിന് ശേഷം നല്ല ചെറിയ സ്റ്റോറി ലൈനുകളെല്ലാം തന്നെ കൊടുത്തു, പിന്നീട് ഒരുപാട് നാൾ ഉപയോഗിക്കാതെ വെച്ചു. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെ WWE സ്മാക്ക്ഡൗണിലേക്ക് നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ഫാദർ എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്യാരക്ടർ, പുതിയ ഗിമ്മിക്ക് എല്ലാം തന്നെ കൊണ്ടായിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു പുതിയ ഗിമ്മിക്കും കൊണ്ട് അദ്ദേഹം റിങ്ങിലേക്കും വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ആഴ്ചയിലുണ്ടായിരുന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിലൂടെ. ശരിക്കും കഴിഞ്ഞ ആഴ്ച അലിസ്റ്റർ ബ്ലാക്ക് റിങ്ങിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ബാക്ക് സ്റ്റേജിലാണ് സ്റ്റോറി ലൈന് എഴുതുന്നവർ അദ്ദേഹത്തിന് ഇപ്പോൾ സ്റ്റോറി ലൈൻ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ് എന്നെല്ലാം തന്നെയായിരുന്നു നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഈ കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം. എന്തായാലും 2021 WWE തന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഷോക്ക് തന്നെയായിരുന്നു ബ്രോൺ സ്ട്രോമാനെ ഒഴിവാക്കി എന്നുള്ളതും അലിസ്റ്റർ ബ്ലാക്കിനെ ഒഴിവാക്കി എന്നുള്ളതും. അപ്പോൾ ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള സൂപ്പർ സ്റ്റാറുകൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, സെത് റോളിൻസ് ഇവർ റിലീസായതിനു ശേഷം ഒരു ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് MA92 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ട്വിറ്റർ പേജിൽ, അതായത് മാൻഡ്രൂസ് ജൂനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ട്വിറ്റർ പേജിൽ. ആ ഒരു ഇൻ്റർവ്യൂ വീണ്ടും റീട്വീറ്റ് ചെയ്തുകൊണ്ട് ആൻഡ് ടുഡേ ഇറ്റ് മേക്സ് മീ ഫീൽ, ഇന്ന് എനിക്ക് ഇത് വളരെയധികം ഫീൽ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് അന്ന് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മ വരുന്നു എന്നുള്ളതും, ഇവരെല്ലാവരും തന്നെ പുറത്ത് പോയാലോ എന്നുള്ളൊരു സങ്കടവും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള രീതിയിലെല്ലാം തന്നെയായിരുന്നു സെത് റോളിൻസ് അപ്പോൾ ആ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അലക്സാ ബ്ലിസ് ഇവരുടെ റിലീസിനെ കുറിച്ച് ട്വിറ്ററിൽ തന്നെ ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ടെറിബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ലവ് സിമ്പിൾ ബ്രേക്ക് ആയതിൻ്റെ ഒരു ഇമോജി ആയിരുന്നു അലക്സാ ബ്ലിസും കൊടുത്തിട്ടുണ്ടായിരുന്നത്. പുറത്തായതിനു ശേഷം നമ്മുടെ അലിസ്റ്റർ ബ്ലാക്ക് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പേജിലൂടെ തന്നെ ഒരു സംഭവം പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അതായത് കുറച്ച് കാര്യങ്ങൾ അലിസ്റ്റർ ബ്ലാക്ക് തൻ്റെ ട്വീറ്റിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു: WWE യൂണിവേഴ്സിന് വളരെയധികം നന്ദി. എനിക്ക് എന്നിലുള്ളിലുള്ള ചെറിയ ചെറിയ കഥകളെല്ലാം തന്നെ എടുത്തുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാൻ സാധിച്ചതിൽ. എൻ്റെ ഡാർക്ക് ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടർ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷേ അത് എനിക്ക് എവിടെയും എത്തിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും WWE യൂണിവേഴ്സിന് വളരെയധികം നന്ദി എന്നുള്ളതായിരുന്നു അലിസ്റ്റർ ബ്ലാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലൂടെ ശരിക്കും അലിസ്റ്റർ ബ്ലാക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ ഒരു ഡാർക്ക് ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുൻപേ തന്നെ WWE നിന്നും പുറത്തു പോകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു വിധി.
അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ പുറത്താക്കിയത് എന്ന് തന്നെയായിരിക്കും എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു ചിന്ത. ഫൈറ്റ് ഫുൾ സെലക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫേമസ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രോൺ സ്ട്രോമാനെ റിലീസ് ചെയ്യാനുണ്ടായ ഏറ്റവും പ്രധാന കാരണം 2019 ഒരു 4 വർഷത്തേക്കുള്ള ഡീലായിരുന്നു ബ്രോൺ സ്ട്രോമാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു 4 വർഷത്തെ ഡീലിൽ ഓരോ വർഷവും അദ്ദേഹത്തിന് $1 million കൊടുക്കേണ്ടി വരുന്നത്. ഇത്രയും ഡോളർ WWE നിന്നും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ അധികം സ്റ്റോറിലൈനൊന്നും തന്നെ ഇല്ലാത്ത ബ്രോൺ സ്ട്രോമാനെ ഒഴിവാക്കുകയാണ് എന്നുള്ളത് WWE തന്നെ തീരുമാനിക്കുകയും അങ്ങനെയായിരുന്നു ഇത്രയും ബ്രോൺ സ്ട്രോമാനെ WWE നിന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ബ്രോൺ സ്ട്രോമാൻ എന്നുള്ള ആ ഒരു വ്യക്തിയെ ഒഴിവാക്കിയത് കൊണ്ട് മാത്രം WWE $1 million ഓരോ വർഷവും ലാഭം ലഭിക്കാൻ പോകുന്നത്. എന്തായാലും ഇനി ഇവർ ഏത് ബ്രാൻഡിലേക്കായിരിക്കും, ഏത് പ്രൊമോഷനിലേക്കായിരിക്കും പോവുക എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നില്ല. ഇതിനു മുൻപേ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സമോജോ അങ്ങനെയുള്ള കുറച്ച് റെസ്ലേഴ്സ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ റെസ്ലേഴ്സിനെ എല്ലാം തന്നെ നമ്മുടെ ഇമ്പാക്ട് റെസ്ലിംഗിൽ ഉടനെ തന്നെ കൊണ്ടുവരും എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇമ്പാക്ട് റെസ്ലിംഗിൻ്റെ ഒരു പ്രോമോ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോമോ വീഡിയോയിൽ ഇവരുടെ എല്ലാവരുടെയും തന്നെ ചിഹ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്പാക്ട് റെസ്ലിംഗിലേക്കോ AEW ആയിരിക്കും ഇതിനു മുൻപേ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സമോജോയുടെ കൂടെ ഉണ്ടായിരുന്ന റെസ്ലേഴ്സ് എല്ലാവരും തന്നെ പോകാനുള്ള ചാൻസ്. ഇപ്പോൾ റിലീസ് ചെയ്ത ഈ സൂപ്പർ സ്റ്റാറുകൾക്ക് 90 ദിവസത്തെ നോൺ കോമ്പീറ്റിംഗ് ക്ലോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 90 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് WWE നിന്നും പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 90 ദിവസം നമ്മൾ കണക്ക് കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ September 1st ഈ ഒരു September 5th AEW ഓൾ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അവരുടെ വലിയ ഒരു ഷോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ AEW ബ്രോൺ സ്ട്രോമാൻ, അലിസ്റ്റർ ബ്ലാക്ക്, ബഡി മർഫി എന്നിവരെല്ലാം തന്നെ പോകാനുള്ള ചാൻസ് തന്നെയാണ് ഞാൻ കാണുന്നത്. എന്തായാലും ബ്രോൺ സ്ട്രോമാനും അലിസ്റ്റർ ബ്ലാക്കിനും നല്ലൊരു കമ്പനി തന്നെ കിട്ടട്ടെ എന്നുള്ളതും അവർക്ക് നല്ല ഒരു സ്റ്റോറി ലൈൻ തന്നെ ഇനിയും ലഭിക്കട്ടെ എന്നുള്ളതും തന്നെയാണ് എൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് നമ്മുടെ ബ്രോൺ സ്ട്രോമാൻ്റെ റിലീസിംഗ് ന്യൂസ് കേട്ടപ്പോഴായിരുന്നു, അതോ അലിസ്റ്റർ ബ്ലാക്കിൻ്റെ റിലീസിംഗ് ന്യൂസ് കേട്ടപ്പോഴായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. പിന്നീട് തീർന്നിട്ടില്ല, ഇതേപോലെ തന്നെ മറ്റ് ചില സൂപ്പർ സ്റ്റാറുകൾ കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതാരൊക്കെയാണ് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നില്ല, പക്ഷേ എന്നാലും കൂടുതലായിട്ട് കേൾക്കുന്ന പേര് ബ്രേവറ്റ് ഫിയൻഡിൻ്റേതാണ്.